മക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് യു പിയുടെ അലിഫ് അറബിക് ടാലന്റ് ടെസ്റ്റ് നടന്നിരുന്നു അല്ലേ? എല്ലാവരും അറ്റൻഡ് ചെയ്തോ? എല്ലാവരും ആൻസർ ഒക്കെ എഴുതിയിട്ടുണ്ടാവുമല്ലോ, മഷാല്ല. അപ്പൊ അതിന്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മക്കൾക്ക് മനസ്സിലായോ? സാർ അതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കായിരിക്കും. അതോടൊപ്പം നിങ്ങൾക്കും നിങ്ങളുടെ അനിയന്മാർക്കും കാക്കമാർക്കൊക്കെ പ്രയോജനപ്പെടുന്ന ഒരു ആപ്ലിക്കേഷൻ, എന്താണ് അതിൻ്റെ പേരെന്നറിയോ? അതിൻ്റെ പേര് സ്കൂൾ അറബിക് ഗൈഡ്. 1 മുതൽ 12 വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രയോജനപ്പെടുന്ന ആപ്ലിക്കേഷനാണ്. മക്കളത് ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അതിൽ ക്വിസ് മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ക്വിസ് മത്സരം നാളെ മുതൽ ക്വിസ് മത്സരമൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ക്വിസിൽ നിങ്ങൾ പങ്കെടുക്കുക, സമ്മാനമൊക്കെ കൊടുക്കും കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ക്വിസിൻ്റെ അതിൽ പങ്കെടുക്കുക, ഒപ്പം നിങ്ങൾ സമ്മാനങ്ങൾ നേടുക. നമുക്ക് ഇതിൻ്റെ ചോദ്യങ്ങൾ ഉത്തരം നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം എന്താ? കം ആയത്തൻ ഫി അസ്ഗരി സൂറത്തിൽ ഖുർആനിൽ കരീം. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്തിൽ എത്ര ആയത്തുണ്ട് എന്നാണ്. ഏറ്റവും ചെറിയ സൂറ ഏതാണ്? സൂറത്തുൽ കൗസർ അല്ലേ. അതിൽ എത്ര ആയത്തുണ്ട്? ഇന്നാ അഅതൈന കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തർ. എത്ര ആയത്തുണ്ട്? 3 ആയത്ത് അല്ലേ. അപ്പൊ ഉത്തരം ഏതാ വരിക? 3 ആണ് വരിക. അടുത്ത ചോദ്യം, ജലസ മുഹമ്മദുൻ അലൽ കുർസി. ഈ സെന്റൻസിലെ ജലസ എന്താണ്? ഫിഅലാണ്. ജലസ ഫിഅലാണ്. അപ്പൊ മുഹമ്മദ് എന്ന വാക്കിനെ എന്താണ് നമ്മൾ പറയുക? ജലസ ഫിഅല് ആരിരുന്നു? മുഹമ്മദ് ചെയറിൽ ഇരുന്നു. അപ്പൊ ഇരുന്ന ആളാണ് ആര്? മുഹമ്മദ്. മുഹമ്മദിനെ ഫിഅല് ഇരുന്ന പ്രവൃത്തിയാണ് അല്ലെ ജലസ. ഇപ്പൊ ഫായിലാണ്. മുഹമ്മദ് ആരാണ്? ഫായിൽ. ഫായിൽ ഇവിടെ ഉണ്ടോ? ഉണ്ട് അല്ലേ. ഇതാ ഫായിൽ എന്നതാണ് ഉത്തരം വരിക. ഓക്കെ, അയിന ഉലിദ അൽ ഇമാം അബു ഹനീഫ. ഇമാം അബു ഹനീഫ എവിടെയാണ് ജനിച്ചത്? മക്ക, മദീന, ഫിലസ്തീൻ, കൂഫ. അയിന ഉലിദ എവിടെയാണ്? അദ്ദേഹം കൂഫയിലാണ് ജനിച്ചു കേട്ടോ. എവിടെയാണ്? കൂഫ. അടുത്തത് ഡാഷ് KTF. KTF ഫുൾ ഫോം എന്നറിയോ? കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ. അതിന്റെ അറബി വാക്കാണ് ഇത്തിഹാദു മുഅല്ലിമി അൽ അറബിയ്യ ബി കേരള. ഇത്തിഹാദു മുഅല്ലിമി അൽ അജമി ബി കേരള. ഇത്തിഹാദു മുഅല്ലിമി അൽ അക്കാദമി ബി കേരള. ഇത്തിഹാദു മുഅല്ലിമി അൽ അജമി ബി കേരള. ഏതാണ്? അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ എന്നുള്ളതിന് ഇതാണ് ഉത്തരം കേട്ടോ. ഇത്തിഹാദ് മുഅല്ലിമി അൽ അറബിയ ബി കേരള. അടുത്ത ചോദ്യം, മത്താ കുത്തില മഹാത്മാഗാന്ധി. ഗാന്ധി എപ്പോഴാണ് മരണപ്പെട്ടത്? അല്ല, മരണപ്പെട്ടതല്ല, കൊല്ലപ്പെട്ടത്. എപ്പോഴാണ് ഗാന്ധി കൊല്ലപ്പെട്ടത്? കുറെ 4 വർഷങ്ങളുണ്ട്. 1947, 1950, 1948, 1949 അല്ലെ. സ്വാതന്ത്ര്യം കിട്ടിയ 1 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഗാന്ധി കൊല്ലപ്പെടുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയത് 1947. അപ്പോൾ 1 വർഷം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ 1948 ഉത്തരം വരിക. ശരിയല്ലേ? ഓക്കെ, അടുത്തത് ഒക്തുബ് മുലാരിയൻ ലിൽ കലിമത്തി സറാ. സറാ എന്ന വാക്കിന്റെ മുലാരിയ എന്താണ്? മുലാരിയ അല്ലേ. പ്രാവശ്യം പഠിക്കാനൊക്കെ ഉണ്ട് മാലി മുലാരിയൊക്കെ. 6ാം ക്ലാസ്സിലെ 7ാം ക്ലാസ്സിലെ പുസ്തകത്തിലുണ്ടല്ലോ. സറായുടെ മുലാരി എന്ത് വരും? സറാത്ത്, യസ്റഉ, സറാത്ത്, മസ്റഉ അല്ലേ. ഏതാണ്? യസ്റഉ. യാ ചേർക്കണം, അല്ലെങ്കിൽ താ ചേർക്കണം, അല്ലെങ്കിൽ ആ ചേർക്കണം, ഏതെങ്കിലും ഒന്ന് കേട്ടോ. ഇവിടെ യാ ഉള്ളത് യസ്റഉ. ശരിയല്ലേ? അടുത്തത് മുദീറുൽ മുഖാത്ത. മുദീറുൽ മുഖാത്ത MLA ആണോ, ഡിസ്ട്രിക്ട് കളക്ടർ ആണോ, ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ആണോ, ഡിസ്ട്രിക്ട് ജഡ്ജ് ആണോ? മുദീറുൽ മുഖാത്ത എന്ന് പറഞ്ഞ ആരാണ്? അദ്ദേഹം ഡിസ്ട്രിക്ട് കളക്ടർ അല്ലേ. ഇത് നമുക്ക് 7ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. ഡിസ്ട്രിക്ട് കളക്ടർ ആണ് അതിന്റെ ഉത്തരം വരിക. ശരിയല്ലേ? അടുത്തത് അയിന യജിരി കഅസ് യൂറോ 2024 യൂറോ കപ്പ് എവിടെയാണ് നടക്കുന്നത്? ജസായിർ, അൾജീരിയ, മഗ്രിബ്, മൊറോക്കോ, ഇറ്റാലിയ.
ഇറ്റലി, അൽമാനിയ, ജർമ്മനി. എവിടെയാണ് നടക്കുന്നത്? നിങ്ങൾ കണ്ടില്ലേ കളിയൊക്കെ? എവിടെയാണ്? അൽമാനിയ. എവിടെയാണ്? അൽമാനിയ, ജർമ്മനിയിലാണ് യൂറോ കപ്പ് നടക്കുന്നത്, 2024 കേട്ടോ. ഇഖ്തരി സ്വഹീഹ, ഇഖ്തരി സ്വഹീഹ, ശരിയായത് തിരഞ്ഞെടുക്കുക. തിസ്ഉതുല്ലാബിൻ, തിസ്ഉതുല്ലാബൻ, തിസ്ഉതുല്ലാബിൻ, തിസ്ഉതുല്ലാബൻ, ഇതിൽ ഏതാ ശരി അല്ലേ? ഏതാണ് തിസ എല്ലാം എന്താണ് 9 കുട്ടികൾ എന്നാണ്, പക്ഷെ അതിന് എഴുതുന്ന ഒരു രീതിയുണ്ട്. തുല്ലാബ്, തിസ്ഉതു തുല്ലാബ് എന്നുള്ള ശരി. എന്തുകൊണ്ടത് ശരി എന്നറിയോ? തുല്ലാബ് എന്നുള്ള വാക്ക് ബോയാണ്, അപ്പൊ എണ്ണം ഗേളാക്കി മാറ്റണം കേട്ടോ. ഇത് മുതക്കറായ ഇത് മോന്നസ് അയക്കണം എണ്ണത്തില് കേട്ടോ. തിസ്ഉതു തുല്ലാബ് ഇതാണ് ശരി വരിക. ഓക്കെ, അടുത്തത് സിലാഹുൻ ജമഹു. സിലാഹ്, സിലാഹ് എന്നാൽ ആയുധം, അതിന്റെ ജമ്മ് അസ്ലിഹ, അസ്ലിഹ, സിലാഹാത്, സുലൂഹ. സിലാഹുൻ ജമ്മ് അസ്ലിഹ എന്നതാണ് ശരി. അസ്ലിഹ എന്നതാണ് ശരി. കം അഅ്ലാഉൽ ലോക്സഭ മിൻ വിലായത്തി കേരള, കേരളത്തിൽ നിന്ന് എത്ര ലോക്സഭാ അംഗങ്ങളുണ്ട്? എത്ര കഴിഞ്ഞപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, എത്ര സീറ്റിലേക്കാണ് കേരളത്തിൽ മത്സരം നടന്നത്? അത്രയും ആളുകൾ ലോക്സഭയിൽ ഉണ്ടാവില്ലേ? ആ 60, 140, 140, 40, 20 എത്ര ലോക്സഭ എത്രയാണ്? 20 ലോക്സഭാ അംഗങ്ങളാണ് കേരളത്തിൽ എന്നുള്ളത്. മതാ നഹ്തഫിൽ ബിയൗമിൽ ജംഹൂരിയ ലിൽ ഹിന്ദ്, ഇന്ത്യൻ റിപ്പബ്ലിക് ഡേ എന്നാണ്, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യൂനിയോ അത്താസിയ ഷർ, അഗസ്തസ് അൽ ഖാമിസ ഷർ, യൂലിയോ അത്താസി വൈശിരി, യനായർ അസാദിസ് വൈശിരി, യനായർ 26, ജൂൺ 26 ഏത്? നമ്മുടെ റിപ്പബ്ലിക് ഡേ, ശരിയല്ലേ. അടുത്തത് മൻസിലുൻ, വീട്, അതിന്റെ അതേ അർത്ഥമുള്ള പദമാണെന്ത്? ബൈദ്. അങ്ങനെയാണെങ്കിൽ വജബത്ത്, ഭക്ഷണം, അതിന്റെ അതേ പദമുള്ളൊരു പദം ഏതാ? ഫർള്, ത്വാമ്, സുന്നത്ത്, കറാഹത്ത്, ഏതാണ്? വജബത്ത്. ഏതാ വരിക? ഫർള്, ത്വാമ്, സുന്നത്ത്, കറാഹത്ത്, ഏതാണ്? അതേ ത്വാം, ത്വാം ആണ് ഭക്ഷണം എന്നർത്ഥമുള്ള വേറൊരു പദം. ഓക്കെ, ഇനി മൻ വസീറുൽ കഹ്റുബ ഫി കേരള ഹാലിയ, കേരളത്തിലെ ഇപ്പോഴത്തെ കഹ്റുബ, വസീറുൽ കഹ്റുബ ആരാണ്? വൈദ്യുത മന്ത്രി ആരാണ്? കൃഷ്ണൻകുട്ടി, ബാലഗോപാലൻ, ശിവൻകുട്ടി, പിണറായി വിജയൻ, ആരാണ് ഇപ്പോഴത്തെ 2024? കൃഷ്ണൻകുട്ടി, കൃഷ്ണൻകുട്ടിയാണ് ഉത്തരം വരിക. റെഡി? ഇനി സിറുൻ ലിദ്ദുഹു ജഹർ, സിറു രഹസ്യം, ലിദ്ദ് അതിന്റെ ഓപ്പോസിറ്റ്, ജഹർ പരസ്യം എന്നാണ്, സിറും ജഹറും. ഫാസ, അങ്ങനെയാണെങ്കിൽ ഫാസ ജയിച്ചു, ലിദ്ദുഹു അതിന്റെ വിപരീതം എന്താണ്? തോറ്റു എന്നാണ് അല്ലേ. ഹസിന, ഫരിഹ, ഹഷന, ഫഷില, ഏതാണ് ഇതില് തോറ്റു എന്നുള്ളതിന് വാക്ക് ഏതാണ്? ഫഷില എന്നതാണ് ഉത്തരം വരിക. മനസ്സിലായോ? ഫഷില. പിന്നെ ഇഖ്തരി ഷാദ്, കൂട്ടത്തിൽപ്പെടാത്ത, ഈ 4 സഖാക്കുകളിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? മല്ലൂം, ഹിവാർ, മജ്ലിസ്, ഖിസ്സ. മല്ലൂം കവിത, ഹിവാർ സംഭാഷണം, മജ്ലിസ് സദസ്, ഖിസ്സ കഥ. ഇതിലേതാണ്? എയും ബിയും ഡിയും ഒരേ വിഭാഗത്തിൽ പെടുന്ന അല്ലെ, നമ്മൾ പഠിക്കുന്ന സാധനങ്ങളാണ്. മജ്ലിസ് സദസ് ഇതിൽ കൂട്ടത്തിൽ പെടില്ല. അപ്പൊ ഇതാണ് ഉത്തരം വരിക, ശരിയല്ലേ. ഇനി റജ സാലിം അൽ മദ്രസത്തി ഇലൽ ബൈറ്റ്സ്, സാലിം മടങ്ങി, അൽ മദ്രസത്തി ഇലൽ ബൈറ്റ്, മദ്രസ ഇലൽ ബൈറ്റ് വീട്ടിലേക്ക്. അപ്പൊ മദ്രസയിൽ നിന്ന്, ഇൽ നിന്ന് എന്ന് പറയാൻ ഫി ആണോ, അലയാണോ, ബി ആണോ, മിൻ ആണോ? ഇൽ നിന്ന് എന്ന് പറയാൻ മിൻ. അപ്പോ മിനൽ മദ്രസത്തി ഇലൽ ബൈറ്റ്സ് എന്നതാണ് ഉത്തരം വരിക, ശരിയല്ലേ. അടുത്തത് കം മുഖാതായതൻ ഫി കേരളം, കേരളത്തിൽ എത്ര, കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? കേരളത്തിൽ എത്ര ജില്ലയുണ്ട്? 13, 15, 14, 12 ഏതാണ്? 14 ജില്ലകളുണ്ട് അല്ലേ, 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്. അടുത്തത് ഐന തഖഉ ജാമിയത്തു കാലിക്കൂത്ത്, കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്?
കോഴിക്കോടാണോ, മലപ്പുറമാണോ, കോട്ടയമാണോ, കണ്ണൂരാണോ? എവിടെയാണ്? കോഴിക്കോട് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ് കേട്ടോ. മലപ്പുറത്ത് തേഞ്ഞിപ്പലം എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ. മക്കൾ ഇനി സബ് ജില്ലാ തലത്തിലും പരീക്ഷ ഇറക്കുമ്പോൾ അതിൻ്റെ ചോദ്യങ്ങളും ഇതുപോലെ വരും, അതൊക്കെ കാണാം. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം നേരത്തെ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം, ഇനിയുള്ള ക്വിസ് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാം. റെഡിയല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.